കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പുതുവർഷത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഒന്നിച്ചു കൂടാൻ ഇടവന്നു. ഈ പുതിയ വർഷത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനം, ദിസ് വിൽ ബി എൻ ഇയർ ഓഫ് എൻലാർജ്മെൻറ്റ് ആൻഡ് ദ സെയിം ടൈം ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിൽ ആ കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്ന മക്കൾക്ക് അവരുടെ എല്ലാ മേഖലയിലും വലിയൊരു വിശാലതയുടെ വർഷമായിരിക്കും. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ കേട്ട തങ്കുപുറത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്ന ആ വാക്കുകൾ ചെല്ലിങ്ങനെ പറയും. ആ തങ്കുപുറത്തർ ഈ കൊല്ലം ഒരു ഇയർ ഓഫ് പറഞ്ഞ് അങ്ങനെ എടുക്കുന്നവർക്ക് അത് അങ്ങനെയായിരിക്കും. പക്ഷേ ഞാനത് എടുക്കുന്നത് അങ്ങനെയല്ല, തങ്കുപുറത്തർ പറഞ്ഞായിട്ടല്ല, പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പ്രവചനമാണ്. എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭൗതികത്തിൽ, ഞാൻ ദൈവവേലയിൽ കൊടുക്കുന്നതിൽ, എൻ്റെ ഇതുവരെയുള്ളതിലും വലിയൊരു എൻലാർജ്മെൻ്റ് തോമസ് ഊട്ടി പറഞ്ഞ് നടക്കാൻ പോവാം. അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇയർ ഓഫ് എൻലാർജ്മെൻ്റ്, അത് ആ കർത്താവ് കൊടുത്ത ആ സന്ദേശം ഡിസംബർ 31 കർത്താവിൻ്റെ ദാസൻ തങ്കുപുറത്ത് ശുശ്രൂഷിച്ച് ഞങ്ങൾ ഒന്നിച്ചാണ് ശുശ്രൂഷിച്ചത്. ആ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ ഈ പുതുവർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവചനം. നിങ്ങളിപ്പോൾ ശൂന്യതയായിരിക്കും കാണുന്നത്, പക്ഷേ നിങ്ങളുടെ എല്ലാ വഴികളും എല്ലാർജാകാൻ പോവാം. അവിടെ കൂടാരത്തിൻ്റെ കുറ്റികളെ നിവർത്തി, കൂടാരത്തിൻ്റെ അതിരുകൾ വിശാലമാക്കുക എന്ന് യെശയ്യാവിൽ പറഞ്ഞിട്ട് നീ അത് തടുത്തു കളയരുന്ന് നമ്മളാ പലപ്പോൾ ഈ ഇത്രയൊക്കെ വേണോ കർത്താവേ? വേണം. നിൻ്റെ വിശാലത, നിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ അടയാളമായി മാറും. സോ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദിസ് ഇയർ is an year which everything is to be enlarged. You have to do the enlarging part. ഈ വർഷം നമ്മുടെ എല്ലാ മേഖലകളും വിശാലമാവും, എൻലാർജ് ചെയ്യും, പക്ഷേ നീയാണ് അതിൽ സ്റ്റെപ്പ് വെക്കേണ്ടത്. I want to tell you today, ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, all those who are born again, ആ പുതുജനന അനുഭവം പ്രാപിച്ച ഏവരും, only you can limit. നിന്റെ കാര്യങ്ങളെ നിനക്ക് മാത്രമേ പരിമിതപ്പെടുത്താൻ. God has no limitations at all. ദൈവം പരിമിതികളെ ഇല്ലാത്തവനാണ്. Tonight this word will become effective to those who will say, I receive it and continue proclaiming it. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ആർക്കായിരിക്കും പ്രയോജനമാകുക? അത് കേൾക്കുകയും ഇത് എൻ്റെതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും മാത്രമല്ല, അത് വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിന്മേൽ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. പോസ്റ്റ് ഇറ്റ് ഓൺ യുവർ വാൾസ്, നിങ്ങളുടെ പോസ്റ്റ് എവരിവേർ വേർ യു ഗോ, ലെറ്റ് യു സീ ദാറ്റ് 2021 ഐ ആം ഗോയിങ് ടു എൻലാർജ് ഇൻ മെനി വേസ്. 2021 എൻ്റെ എല്ലാ മേഖലകളിലും വിശാലത എന്നൊരു വാക്ക് ഒരു പേപ്പറിലെഴുതി നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കാണുന്നിടത്തെല്ലാം ഒട്ടിച്ചു വെക്കുക. Let there be a vision casting tonight in your heart. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ദർശനം ഉയരട്ടെ. In 2021, what am I going to be? Let that vision come and let that vision be posted where you can see. 2021 ഞാൻ എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ളിൽ വരട്ടെ, എന്നിട്ട് അതൊന്ന് എഴുതി ഒട്ടിച്ച് കാണാവുന്നിടത്തൊന്ന് വെച്ച്. And when you see it again and again, proclaim it. Never leave it. Proclaim it. Proclaim it. Give substance to the hope that you have. ആ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ആ ദർശനം, ആ ദർശനത്തിന്റെ പ്രത്യാശ, അത് അവിടെയൊക്കെ കാണുന്ന ഓരോ സമയത്തും വീണ്ടും പ്രഖ്യാപിക്കണം. ഇതെന്റെ വിശാലതയുടെ വർഷം, ഇതെന്റെ വിശാലതയുടെ വർഷം. അഥവാ നീ വചനം വാഗ്ദത്തം പറയുമ്പോൾ ആ ഹോപ്പിന് ഒരു സബ്സ്റ്റൻസ്. God has not begotten us as failures. We are the children of the Most High and we cannot be failures in our life. സർവശക്തനായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, വീണ്ടും ജനിച്ച നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം നമ്മളെ ജനിപ്പിച്ചവൻ പരാജയമല്ല. Because the word has been spoken, if you receive the word, believe the word becomes effective in you. ആയിക്കപ്പെട്ട വചനം നീ സ്വീകരിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും അത് ക്രിയ ചെയ്യും. And write it down. അത് എഴുതിയിടുക. Post it wherever you see. നീ ചെല്ല് കാണുന്നിടത്തോ അത് എഴുതി ഒട്ടിക്കുക. And the more you see, more you prophesy, more you speak, things will come into life. അത്
സംസാരിക്കും തോറും ഉച്ചരിക്കും തോറും അത് ഹൃദയത്തിൽ കാണും തോറും അത് ജീവിതത്തിൽ സംഭവിക്കാൻ God doesn't need our money ദൈവത്തിന് നമ്മുടെ പൈസ വേണ്ട God is not a poor God ദൈവം ദരിദ്രനല്ല But what happens is എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ The Bible says ബൈബിൾ പറയുന്നു God loves a cheerful giver സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു That doesn't mean that there is a speciality but when God sees your faith in his word he starts loving you അതിന്റെ കാരണം ദൈവം ചിലരോട് പക്ഷപാതി ഉണ്ടെന്നല്ല തന്റെ വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഗൗരവമായി കണ്ട് അതിന്മേൽ വിതയ്ക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു And the word becomes effective by the promise which says you will have all sufficiency in all things always and an abundance to give അവിടെ വിതയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് 2 കൊരിന്ത്യർ 9:8 പറയാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ധാരാളമായി നടക്കുവാനും എല്ലാ നല്ല വേലയിലും ധാരാളമായി വാരി വിതറി വിതയ്ക്കുവാനും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവും When Jesus was speaking to the people യേശു ജനങ്ങളോട് സംസാരിക്കുമ്പോൾ The Bible says there were 5000 men അവിടെ 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു Jesus is speaking യേശുവാ സംസാരിക്കുന്നു And Jesus said even the head of your hair is numbered നിങ്ങളുടെ തലയിൽ ഒരു മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു പറഞ്ഞു യേശുവാ നോർത്തോട്ട് So one watch he knows how many are there ഒറ്റ നോട്ടത്തിൽ അറിയാം എത്ര പേർ അവിടെ ഉണ്ടെന്ന് He supplied their need യേശു അവരുടെ ആവശ്യം അവിടെ പകർന്നു കൊടുത്തു When he said go and give them as much as they want വേണ്ടുവോളം അവർക്ക് വിളമ്പി കൊടുപ്പീന്ന് യേശു പറഞ്ഞപ്പോൾ He knew how many were there he knew he is God he knows how much they will eat അവർ എന്തുമാത്രം തിന്നുമെന്ന് തനിക്കറിയാം എന്തുമാത്രം അവർക്ക് വേണമെന്നും യേശുവിനെ അറിയുന്ന യേശു ദൈവമാണ് He could calculate and provide just as they needed അവർക്ക് ആവശ്യത്തിനുള്ള എത്രയാണെന്ന് അറിയാം അതിൽ ഒരു അപ്പം പോലും കൂട്ടേണ്ട ആവശ്യമില്ല അകൃത്യം കൊടുക്കാൻ ദൈവത്തിന് ദൈവോത്രന് But he proved who he is by making 12 basket remaining എന്നാൽ താൻ കേവലം ഒരു മനുഷ്യനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് 12 വലിയ കൊട്ട നിറഞ്ഞു കവിയുമാറും മിച്ചം കൂടെ അവൻ പ്രൊവൈഡ് ചെയ്തു He is a God when he does things he supersedes your desire അവൻ ദൈവമാണ് അവൻ ദൈവമാകയാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങളിൽ അധികം അതിനെ മറികടന്ന് അവൻ പ്രവർത്തിക്കുന്നു He gives abundantly so much so that there were 12 basket remaining he could have just counted the heads he knew it he could have just given them what they want he knew it no he showed out his attribute that when I give it will be 12 basket remaining നിങ്ങളുടെ ആവശ്യങ്ങൾ അധികമായി നൽകപ്പെടുമെന്ന വചനം പോലെ യേശുവിന് അറിയപ്പെട 5000 പേരാണ് ഉള്ളത് ദൈവത്തിന് അറിയാം അവർ എത്ര കഴിക്കും വേണ്ടി കൃത്യം അറിയാം എന്നാൽ കൃത്യമല്ല തന്റെ വചനത്തിൽ അവൻ പറയുന്ന പോലെ ധാരാളമായി കവിഞ്ഞൊഴുകുവാൻ കൊടുക്കുവാനും 21 is going to be an year where you have so much surplus I am talking not to the world I am talking to those who believe for ordinary this is world of foolishness this is world which we cannot believe but there are some who will say I am born from above I know my God I am going to do mighty exploits 2021 എനിക്ക് വർദ്ധനവിന്റെ എനിക്ക് വിശാലതയുടെ വർഷമാണെന്ന് വിശ്വസിക്കുന്ന മക്കൾക്കറിയാം ഇത് ഞാൻ ലോകക്കാരോടല്ല പറയുന്നത് ലോകക്കാരെ സംബന്ധിച്ച് ഈ പറയുന്ന വാക്കുകൾക്ക് മൗഢ്യവും മണ്ടത്തരവുമാ എന്നാൽ ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചതാ പരിമിതികളില്ലാത്ത ദൈവത്തിൽ നിന്ന് പിറന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന വീണ്ടും ജനിച്ച ഒരു ദൈവമതിന് ഈ വാക്കുകൾ മൗഢ്യമല്ല അവനത് ബുദ്ധിയാണ് പല ആൾക്കാരും പറയുന്നവർ എനിക്കിതൊന്നും കിട്ടിയില്ല some say this is making us excited but we didn't get it chella aalkaru idoka prasangicha nammal elakkuga alla onnum kittukayilla what to do I have a daddy who excites me all the time endu cheyana enikku swargathil oru appay undu ella samayathum enne ingane excite cheyyum he surprises me what I plan is not what I get he supersedes the plan ore samayathum ende paddathi anusarichalla ende kartav adine overtake cheythu adilu koodal cheyyum how can I preach a poor god engane oru daridranaya devathe enikku prasangikkan pattum all around the word of god I have seen words that put me on fire എന്നെ അഗ്നിയിലാക്കുന്ന തീ കത്തിക്കുന്ന വാക്കുകളായി ബൈബിളിലുടനീളം ഞാൻ കണ്ടിട്ടുള്ളത് We did not dance because of the music we danced because the word in us was ignited
ഇവിടെയുള്ള മ്യൂസിക് കേട്ടല്ല ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നത് ഈ തിരുവചനത്തിലെ ഓരോ വാഗ്ദത്തങ്ങളും ഞങ്ങളുടെ കാലുകളിൽ നൃത്തം പകരുകയാണ് and I want to tell you If you are watching us for the first time, നിങ്ങളെ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നവരാണ് This Jesus can be yours also. ഈ യേശു നിങ്ങളുടേതായി മാറും. There is no process involved, no money involved. Just you can say, Jesus, come into my life, and things will change. ഇതിനു വേണ്ടി ഒരു കർമ്മവും ചെയ്യണ്ട. ഇതിനു വേണ്ടി ഒരു നേർച്ചയും ഒരു സ്തോത്രകാഴ്ചയും കൊടുക്കണ്ട. ഇരിക്കുന്നിടത്തിരുന്ന് ഈ യേശുവിനെ എനിക്ക് വേണം. എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. This year when COVID broke out. ഈ വർഷം കോവിഡ് ലോകത്തിൽ ബാധിച്ചപ്പോൾ everyone started saying എല്ലാവരും പറയാൻ തുടങ്ങി is this the coming of the lord? ഇത് യേശുവിന്റെ വരവിന്റെ ആണോ ഈ കോവിഡ്? But in my heart എന്നാൽ എന്റെ ഹൃദയത്തിൽ I didn't see anything at all. ഞാൻ എനിക്കൊന്നും തോന്നിയില്ല. Because such pandemics have come in the future in the past mumbum iduporeulla mahamarigal logathu vannittundu many such incidents have happened pala pala iduporeulla sambhavangal many shakings have happened pala kulukkangalum nadannittundu and every time something happened the people said jesus is coming ore kulukkum varumathe yeshu varunu ennu but inside of me ennal ende ullinte ullil nothing was happening അതൊന്നും കേട്ടിട്ട് എനിക്ക് ഒരു ഇളക്കം തോന്നിയില്ല. I said natural. This is a pandemic. ഇതൊരു മഹാമാരിയാ സംഭവിക്കും. In past also there has been similar pandemics. മുമ്പും ഇതുപോലെ പാൻഡമിക്സ് ഉണ്ടായിട്ടുണ്ട്. But എന്നാൽ one thing touched me. ഒന്ന് എന്നെ വളരെ സ്പർശിച്ചു. When the Jews യഹൂദന്മാർ ഇസ്രായേലിയർ was accepted by Dubai. ദുബായിലെ അറബികൾ ഇസ്രായേൽക്കാർക്ക് കൈ കൊടുക്കുന്നത് കണ്ടപ്പോൾ അതെന്റെ ഉള്ളിൽ ഒരു അലാം അടിപ്പിച്ചു. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് പീസ് പീസ് എവരിവേർ പീസ് നോ ഹീസ് അറ്റ് ദ ഡോർ. സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും സമാധാന സന്ധികൾ കേൾക്കുമ്പോൾ ഓർത്തോണം ഞാൻ വാതിൽക്കലായി. ഹിസ്റ്റോറിക് treaties which was not possible but the word said it is going to happen when it happened this pandemic did not set alarm in me but this treaty which they call the Abrahamic sons peace treaty that set off an alarm inside of me ee mahamari vannappolum ende ullila kudukku undayilla ennal charithrathil orikkalum nadakkatha oru udambadi യഹൂദനും അറബികളും കൈകൊടുത്തു. അവരതിന് കൊടുത്ത പേര് അബ്രഹാമിന്റെ മക്കളുടെ ഉടമ്പടി എന്നാണ്. പീസ് ട്രീറ്റി ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഇബ്രഹാം. അബ്രഹാമിന്റെ മക്കളുടെ സമാധാന ഉടമ്പടി. ദ ബൈബിൾ സേസ് ബൈബിൾ പറയുന്നു വെനെവർ യു ഹിയർ പീസ് നിങ്ങൾ എപ്പോഴൊക്കെ സമാധാനം സമാധാനം എന്ന് കേൾക്കുന്നുവോ സംതിങ് ഈസ് ഗെറ്റിംഗ് ആക്ടിവേറ്റഡ് എന്തോ പ്രവർത്തിക്കാൻ പോവുകയാണ്. 2 weeks back I saw many things which I don't want to preach today രണ്ടാഴ്ച മുൻപ് എൻ്റെ കണ്ണാലെ ഞാൻ പല കാര്യങ്ങളും കണ്ടു ഇന്നതെല്ലാം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല but എന്നാൽ one side this is happening so the other side something has to happen ഒരു വശത്ത് ഇതെല്ലാം സംഭവിക്കുമ്പോൾ മറുവശത്ത് വേറെ ചിലത് സംഭവിക്കണം when this thing is happening here Before the Lord comes, I know the church, which is His body, is going to arise with such glory that every knee will bow, every tongue will confess that Jesus Christ is Lord. ഒരു വശത്ത് ലോകം യേശുവിന്റെ വരവിന് മുമ്പായി ആ ഇളക്കങ്ങളും ആ ഉടമ്പടികളും സംഭവിക്കുമ്പോൾ മറുവശത്ത് എനിക്കറിയാം തന്റെ ജനം തന്റെ സഭ ഉണർന്നെഴുന്നേറ്റ് സഭ അതിന്റെ സർവമഹത്വത്തോടുകൂടെ ദൈവജനം എഴുന്നേൽക്കുകയും എല്ലാം മുഴങ്കാലും മടങ്ങി Jesus is returning for a glorious church yes. not a defeated church യേശു മടങ്ങി വരാൻ പോകുന്നത് ഒരു പരാജയപ്പെട്ട സഭയ്ക്ക് വേണ്ടിയല്ല മഹത്വപൂർണമായ ഒരു സഭയ്ക്ക് Jesus is returning for a church which will reflect his glory which will reflect his power which will reflect his love and that is the beginning of
3:21. യേശു ക്രിസ്തുവിന്റെ തേജസ് അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന തേജസ്സിന്റെ തേജസ് കാണിക്കുന്ന ഒരു സഭയെ ചേർക്കാനാണ് യേശു വരുന്നത്. അതിന്റെ നാളുകൾ എത്രയേ 2021. And that is why when I was praying, I was hearing again and again, enlarge. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് തന്ന വാക്കിതാണ് വിശാലത. Enlarge. വിശാലത. Isaiah 54. യെശയ്യാ പ്രവചനം 54. I am so glad. എനിക്ക് വലിയ സന്തോഷമുണ്ട്. That our young boys and girls. നമ്മുടെ ചെറുപ്പക്കാരായ who are just hardly in their 20s. Are making a big mark in history now. 20 vayasukarokke 20-kalil irikkunnavar charithraparamaya chila karyangal cheyidukkukaya. The TNTs are doing businesses which we never thought of. Nammal orikkalum chindikkatha karyangal nammude TNT illulla teens and 20s illulla kunjungal cheyukaya. We know Kannan brother, he is going into crores of rupees. Kannan brother ne ariyamallo ayettum aa venneeril ninnanna pole vanna vyakti innu kodikalude business ilekku maarudhu. He did not know English, now he is teaching English to the world. English ariyan melatha vyakti innu loga rajyangalkku English padipikkuka. And the turnover of the business is going into millions. Thande business and the turnover millions like valarudu. I want to tell you the limitation is here. God is not limited. Yan orpikatte parimithi de ivide ullilana devam parimithan. I was just as a walking in one TNT from Irattapetta church, he called and said, I started a travel agency, Emmanuel travel agency. It is expanding leaps and bounds. Ippol da Irattapettil ninnu nammude oru teens and 20s ulla oru mohan enne vilichittu paranju, njan thodangi oru travel agency, idha vishalamaagunu. Everywhere we are hearing things which is going beyond our imagination. Nammude chindakal kadidamayitta deiva pravarthi. A young girl from our Cochin church, Divya Susan, her annual profit is crossing 30 lakhs. Nammude Kochi sabayilulla in the 20s avalu 20-kalilana avalde business ippol varsham 20 lakhathinte profit ilekku maaru. 30 lakh. Hallelujah. I am hearing testimonies of 20s. 20-karude sakshyangal. I am telling you, 2021 is going to raise an army of businessmen, raise up an army who are going to enlarge beyond our thoughts, redefining everything. 2021 il business karai anegar iduvare logathil aarum kandittillatha cheyidittillatha paddhathikalumayi oru thalamura elunnelkunna varshamayirikkum. The young boy from Kolanchery, he is making bulbs which big companies are making. He is making at 1/10 the cost. കോലഞ്ചേരിയിലെ ഒരു മോന് തന്റെ പ്രോഡക്റ്റ് മറ്റാരും ഉണ്ടാക്കുന്നതിനേക്കാൾ 1/10 വിലയ്ക്ക് ഉണ്ടാക്കാൻ തനിക്ക്. Another TNT today, he was talking to me from the ashes. മറ്റൊരു നമ്മുടെ കൊച്ചുമോൻ TNT-യിലുള്ള ഒരു മോൻ താൻ വെറും ചാരത്തിൽ നിന്ന്. He is going to make steel out of it. അവൻ അതിൽ നിന്ന് സ്റ്റീൽ ഉരുക്ക് നിർമ്മിക്കാൻ പോകുന്നു. I'll tell you something. ഞാൻ ഓർപ്പിക്കട്ടെ. This is not a religion, but it is a practical life, walking in the power of God, and God is going to display you to the whole world. ഇത് കേവലം ഒരു മതമല്ല, പ്രായോഗിക ലോക ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വം നീ ചെയ്യുന്നതിലെല്ലാം വെളിപ്പെടാൻ പോകുന്നു. And this is a year where you have to enlarge. ഈ വർഷം നീ വിശാലമാകണം. The Bible says, Bible പറയുന്നു, it is from the book of Isaiah 54. യെശയ്യാ പ്രവചനം 54. Sing, O barren, you who have not born. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവു കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്ക. This is a year where we danced into 2021. ഈ 2021 ആർത്ത് കൊട്ടി ഘോഷിക്ക് തുള്ളിച്ചാടി ഡാൻസ് ചെയ്യുന്ന വർഷം. This year, everything which you invested, everything which is dead is going to come back to life. ഈ നാള് നീ ഇൻവെസ്റ്റ് ചെയ്തത് ചത്തുപോയത് അത് പ്രതിഫലമില്ലാതായി പോയത് മടങ്ങി വരാൻ പോകുകയാണ്. It is going to be giving you such a joy. The Bible says, sing, O barren, you are going to be have a born, you are going to rejoice. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്ത് ഘോഷിക്ക. വചനം പറയുന്നത് മരിച്ചുപോയത് വന്ധ്യമായി പോയത്
ചെയ്തു വീണ്ടും ജീവൻ വെക്കുന്ന വർഷം. You are going to plan, but God is going to go beyond the plan. നീ പദ്ധതിയിടും, എന്നാൽ നീട്ട പദ്ധതിക്കും അത്യന്തംപരമായി ദൈവം ചെയ്യും. And then the verse 2 is enlarge the place of your tent. രണ്ടാം വാക്യം പറഞ്ഞു നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. Let them stretch out the curtain of your dwelling. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. Do not spare, lengthen your cord, strengthen your stake, for you will expand to the right and to the left. തടുത്തുകളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. എന്തെന്നാൽ നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. Enlarge is your plan. വിശാലത നിന്റെ പദ്ധതി. You are the one who will plan to go how far you want, but I will tell you, you will plan something, but God will surprise you with a bigger thing. നീയാണ് നിന്റെ മനസ്സിൽ പദ്ധതിയിട്ട് വിശാലമായി പുറപ്പെടേണ്ടത്, എന്നാൽ നീ പദ്ധതിയിട്ടതിനു അപ്പുറത്ത് അത്യന്തം പരമായി കർത്താവ് നിർവഹിക്കും. I love my daddy. ഞാൻ എൻ്റെ ഡാഡിയെ വളരെ സ്നേഹിക്കുന്നു. For a birthday gift. ഒരു ബർത്ത്ഡേ സമ്മാനത്തിന് a child says I want a car and the father says it's a birthday I will give you a car enikku oru car venam if he can afford kunju parayunnengil adu a papa avan angirku kalivundengil kunjine car kodukkum I want a chocolate papa will buy enikku oru chocolate venam nu logathil oru kunju paranjal appan birthday ku kanisham kodukkum the bible says bible parayunu you know what my daddy does ende swargathile daddy cheyyunnathu endanu ariyamo the bible says today I have begotten every day is a birthday for me innu njan ninne janipichu ennu paranjal ella divasam birthday aanu and then he will say ennu vine parayum ask of me ennodu chodikkya so I will say I want my daughter's marriage ende moda kalyana enikku നടത്തണം my business kadam debt please clear എന്റെ ബിസിനസ്സിനെ കടമ ഒന്ന് ശരിയാക്കിയേക്കണേ we are talking to the father with a slave mentality നമ്മൾ വലപ്പോഴും പിതാവിനോട് ഒരു അടിമ മനസ്സോടെയാ ചോദിക്കുക do you know what he says കർത്താവ് എന്നാ പറയുന്നു അറിയാമോ you are asking such a silly gift നീ ചെറിയ ചെറിയ സമ്മാനങ്ങളാ ചോദിക്കുന്നത് ask of me എന്നോട് ചോദിക്കേ I will give you nations as gifts. ഞാൻ നിനക്ക് പ്രതിഫലമായി രാജ്യങ്ങളെ തരും. ആഫ്രിക്ക, അമേരിക്ക, ചൈന, ask me something in that level. ശരി, ആ ലെവലിൽ ചോദിക്ക്. ആഫ്രിക്ക, അമേരിക്ക, ഭൂഖണ്ഡങ്ങളൊക്കെ ചോദിക്ക്. Don't ask me such silly things. This I will take care. Your gift will be nations, nations, nations of the whole world. നീ എന്നോട് ഈ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്ന അതൊക്കെ അല്ലേ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നവയാ. എന്നാൽ നീ എന്നോട് ചോദിക്കേണ്ട രാജ്യങ്ങളുടെ അതിരുകളെ. Today I have begotten you. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. Ask of me and I will give you nations as inheritance. എന്നോട് ചോദിച്ചോളുക, ഞാൻ രാജ്യങ്ങളെ അവകാശമായി തരും. What to do? My daddy is like that. എന്ത് ചെയ്യാൻ എൻ്റെ ഡാഡി ആസ്വാക്കാൻ. I am fighting for 1 cent of land. He says, which nation do you want? ഞാൻ ചോദിക്കുന്നത് 1 cent സ്ഥലം തരാമോ എന്ന, എന്നാൽ കർത്താവ് ചോദിക്കുന്ന ഇതിൽ ഏത് ഭൂഖണ്ഡം വേണോ എന്ന. Look, this is how he feels about us. നോക്കുക, ഇതാണ് കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ചിന്ത. When he says 2021 enlarge, plan in a manner where you will stretch your faith to go beyond, but he will go supersede. ആഗയാൽ 2021 നിന്റെ പദ്ധതികൾ നീ തന്നെ വിശാലമാക്കുക നിന്റെ കുറ്റികളെ. എന്നാൽ എൻ്റെ കർത്താവ് നീ പദ്ധതിയിട്ടതിനും അപ്പുറത്തേക്ക് താൻ കടന്നു എന്നതിനെ നിവർത്തി. You will ask, sustain me this year, but he will say I will give you nation. കർത്താവിനോട് നമ്മൾ പലപ്പോഴും ചോദിക്കും, എങ്ങനെങ്കിലും പൊത്തുവരുത്തത്തിൽ എന്നെ നടത്തിക്കൊന്ന് കിട്ടിയാ മതി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് രാജ്യങ്ങളെ തരും. What to do? What to do? People call, tell that Thangu brother always says prosperity. I have a prosperous father. He does not give me little things. He says, ask of me and I will give you nations. എന്തു ചെയ്യാന എൻ്റെ ഡാഡി അങ്ങനെയാണ്. ചില ആൾക്കാർ പറയും, തങ്കു ബ്രദർ എപ്പോഴും സമൃദ്ധിയാ പ്രസംഗം. എന്തോ ചെയ്യാൻ എൻ്റെ കർത്താവ്, എൻ്റെ അപ്പാ സമൃദ്ധിയുടെ. I have preached him as a big God. I will continue preaching.
worshiping him as a great God. ഞാൻ എൻ്റെ ദൈവത്തെ വലിയ ദൈവമായി വിശാലനായി സമ്പന്നനായിട്ട് പ്രസംഗിച്ച് അത് തന്നെ ആ ദൈവത്തെ വലിയവനായി തന്നെ ഞാൻ പ്രസംഗിച്ചു. I believe so I preach. ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ പ്രസംഗിക്കുന്നു. And what I preach I receive. ഞാൻ എന്ത് പ്രസംഗിക്കുന്നു അത് ഞാൻ പ്രാപിക്കും. No need to be jealous of someone who is getting blessed because he knew his God. He planned according to what God told him and God gave him whatever. അനുഗ്രഹിക്കപ്പെട്ട ഒരുവനെ നോക്കി അസൂയപ്പെടരുത്. അവൻ അവന്റെ ദൈവത്തെ അറിഞ്ഞവനാണ്. അവൻ ദൈവത്തെ കണ്ടുകൊണ്ട് പദ്ധതികൾ ഇട്ടു അതിൻപ്രകാരം അവന് ലഭിച്ചു. അത് കണ്ട് ആരും അസൂയപ്പെടരുത്. And his principles are very very simple. Aa daiviga tattvangal valare leludama. That is why the Bible says. Avunana Bible parayunnathu. Men without vision perish. Darshanam illatha manushyar nashichu povunu. If your vision is. Ningalude darshanam. Is just living day by day. Pottuvaruthathil ore divasam kazhinju koodiya madhi ennaanu. I'm not demeaning anybody. I don't want to say that God won't do it. ഞാൻ ദൈവം അത് ചെയ്യാലെന്നല്ല പറയുന്നത്. But his plan is far higher. അവന്റെ പദ്ധതികൾ അതിലും വലിയതാണ്. And that is why the Bible says he who knows his God will do mighty exploits. അതുകൊണ്ടാണ് വചനം പറയുന്നത് തന്റെ ദൈവത്തെ അറിയുന്നവർ വലിയ പിടിച്ചടക്കലുകൾ നടത്തും. That is why you should cast a vision which you can see every day. അതുകൊണ്ടാണ് നിന്റെ മനസ്സുകൊണ്ട് ദർശനത്തിൽ നിനക്ക് കാണാവുന്ന ദർശിക്കാവുന്ന ഒരു ദർശനം. There was a time in the life of Abraham. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു. In the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ. And chapter 13. അതിന്റെ 13-ാം അധ്യായം വായിക്കുമ്പോൾ God told Abraham. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. Come out alone. നീ ഏകനായി വെളിയിൽ വരിക. But he took his cousin also Lot with him. എന്നാൽ ഏകനായിട്ടല്ല തൻ ലോത്തിനെ കൂടെ തന്റെ കൂടെ കൊണ്ടുപോന്നു. A time came. ഒരു സമയം വന്നു. Every blessing came upon them. എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്നു. And with the blessing they were having a little fight. രണ്ടുപേരും ധാരാളമായി വർദ്ധിച്ചപ്പോൾ അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി. And Abraham said, Abraham paranju, Abraham who knows God, thanda devathe ariyavunna Abraham paranju, Lothe, you take whatever you want. Ninakku vendi edathollo nee eduthu. You go to the left, I go to the right. Nee edathottengil njan valathottu. Lothe took the best. Lothe aattin kootathilum ellam aa vardichathil ettavum velliya bhagam ang eduthu. Abraham was back into zero. ഒടുവിൽ അബ്രഹാം പഴയപോലെ പൂജ്യത്തിലേക്ക് വന്നു. But look what happened. എന്നാൽ എന്താ സംഭവിച്ചെന്ന് നോക്കി. And the Lord said to Abraham, verse 14. 13-14. ഉൽപ്പത്തി പുസ്തകം 13-ന്റെ 14-ൽ ഇത് എഴുതിയിരിക്കുന്നു. I am telling you a principle how this word of today of this year is going to become real. I will continue this message on Sunday. ഈ വർഷത്തിലേക്കുള്ള ഈ വിശാലതയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ റിയൽ ആകുന്ന നോക്കുക അബ്രഹാമിന്റെ കാലം മുതൽ കാണുന്ന ഒരു തത്വം. Lord said to Abraham after Lot had separated. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് lift your eyes. തലപൊക്കി. Lift your eyes. നീ തല കണ്ണ് ഉയർത്തി. And look from the place where you are north, south, east, west. നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തല ഉയർത്തി നീ നോക്കുക. For all the land which you see, I give to you. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. What you see, നീ കാണുന്ന. What you see, നീ കാണുന്ന. Don't look down, don't look at the loss, don't look what you have lost, but look up and say, this belongs to me because God is
is for me, who can be against me? ലോത്ത് ഉണ്ടായിരുന്നതിൽ മജോറിറ്റിയുമായിട്ട് പോയപ്പോൾ ദൈവം പറയാണ്, നീ താഴോട്ട് നോക്കരുത്, പരാജയത്തിലേക്ക് നോക്കരുത്, നഷ്ടങ്ങളിലേക്ക് നോക്കരുത്, നിന്റെ തല അവിടുന്ന് ഉയർത്തുക. ഇനിയും നിനക്ക് വേണ്ടി വിശാലതയുണ്ട്, നിനക്ക് എൻലാർജ്മെന്റ്, നീ തല ഉയർത്തി നോക്കൂ. വാട്ട് യു സീ, നീ കാണുന്നത് enlarges what your vision is. നിന്റെ ദർശനത്തെ വിശാലമാക്കുന്ന നിന്റെ കാഴ്ചയാണ്. Enlargement comes first when your heart becomes enlarged. നിന്റെ ഹൃദയം വിശാലമാവുമ്പോളാണ് നീ ചെയ്യുന്നതിലും വിശാലത വരുന്നത്. God says, ദൈവം പറയുന്നു, whatever you see you will get. നീ കാണുന്നത് നിനക്ക് ലഭിക്കും. I remember years before, ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ്, the Holy Spirit asked me to come out. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു വെളിയിൽ വരിക. And I walked out. ഞാൻ പുറത്തേക്ക് വന്നു. That night, ആ രാത്രി, റോയ് ബ്രദർ വാസ് വിത്ത് മീ. റോയ് ബ്രദർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. We climbed up one of the buildings. പട്ടണത്തിലെ വലിയൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുവാൻ. At that time we were hardly anything. ഞങ്ങൾ അന്ന് ഹെമലി വീസിലെ കൂട്ടം വളരെ ചെറിയൊരു കൂട്ടമാണ്. The Lord said, പരിശുദ്ധാത്മാവ് പറഞ്ഞു, whatever, look as far as you can see. നീ ആ കെട്ടിടത്തിന്റെ മുകളിൽ കയറുന്ന നോക്കാവുന്നിടത്തോളം നോക്കുക. When I heard it from the Holy Spirit, ഇത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടപ്പോൾ, I climbed higher. ഞാൻ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് കയറി. Looked. എന്റെ കണ്ണുകൾ വിശാലതയിലേക്ക് നോക്കി. This city. ഈ കോട്ടയം പട്ടണത്തിൽ നോക്കാവുന്നിടത്തോളം വിശാലം. Jesus, you are Lord. എന്ന് പറഞ്ഞു യേശുവേ, ഈ പട്ടണത്തിന്റെ കർത്താവ് തന്നെ. This will be the center of revival. ഈ പട്ടണം ആത്മിക ഉണർവിന്റെ, ആത്മാക്കളുടെ രക്ഷയുടെ സ്ഥലമായി മാറും. Let the people go free. നിന്റെ ജനം വിടുതലാകട്ടെ. As far as you can see. നിനക്ക് നോക്കാവുന്നിടത്തോളം ദൂരത്തിൽ. As far as you can see. നിനക്ക് നോക്കാവുന്നിടത്തോളം ദൂരത്തിൽ. Again I want to tell you. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. All those who are watching me. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. Might be you are going through a lot of challenges. ഒരുപക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ വെല്ലുവിളിയിലൂടെ ആയിരിക്കും പോകുന്നത്. But the Bible says. ബൈബിൾ പറയുന്നു. All things that you are seeing is temporary. നീ ഇന്ന് കാണുന്ന ആ പ്രശ്നം വെറും താൽക്കാലികമാണ്. Temporary. താൽക്കാലികം. 2021. 2021. Beauty out of ashes. നീ അച്ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. You are going to arise. നീ എഴുന്നേൽക്കാൻ പോകുകയാണ്. But God needs your help. എന്നാൽ ഈ എഴുന്നേൽപ്പിക്കലിന് നിന്റെ ഒരു സഹായം ദൈവത്തിന് വേണം. And that is where the helper, the Holy Spirit comes. അവിടെയാണ് പരിശുദ്ധാത്മാവെന്ന സഹായകൻ വരുന്നത്. He helps you to see a larger vision. വിശാലമായത് കാണാൻ സഹായിക്കുന്നത് മറ്റാരുമല്ല പരിശുദ്ധാത്മാവ്. What no eyes has seen, what no ear has heard, what heart cannot perceive, the Holy Spirit will reveal it to you. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ല, ആർക്കും മനസ്സിൽ സങ്കൽപ്പിക്കാൻ മേലാത്തതും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും എന്ന് 1 കൊരിന്ത്യർ 2 വായിക്കുന്നു. Inner being will be stirred up with a vision. ഉള്ളിന്റെ ഉള്ളറ വലിയൊരു ദർശനം കൊണ്ട് നിറയും. When I came to faith, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. The first book I got was Reinhard Bonnke's Evangelism by Fire. എന്റെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ പുസ്തകം അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്ന റെയ്നാർഡ് ബോങ്കയുടെ പുസ്തകമായി. Where stadiums were packed. ഞാൻ നോക്കുമ്പോൾ ആഫ്രിക്കയിലെ വലിയ സ്റ്റേഡിയങ്ങൾ അതെ കണ്ണെത്താത്ത ദൂരത്തിൽ ജനങ്ങളെ കൊണ്ട് പാക്ഡ് ആയിട്ട് നിൽക്കുന്നു. I went to a photostat shop. ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി. I said, make this as big as you can. ഈ ഒരു വലിയ ജനസഞ്ചയത്തിന്റെ, ക്രൂസേഡിന്റെ ഒരു കോപ്പികൾ എടുക്കണം, നിങ്ങളുടെ മിഷനിൽ എത്ര വലിപ്പത്തിൽ എടുക്കാമോ അത്രയും വലിപ്പത്തിൽ. He made it as big. താനത് വലിയൊരു ഫോട്ടോ ആക്കി തന്നു. I pasted in my bedroom, pasted in the dining, pasted everywhere where it will be always in front of my eyes. ഈ വലിയ ക്രൂസേഡിന്റെ ചിത്രം ഞാൻ എൻ്റെ കടക്കുമുറിയിൽ, എൻ്റെ ഊണുമുറിയിൽ, ഞാൻ വീട്ടിൽ എവിടൊക്കെ നോക്കിയാലും ഇത് കാണത്തക്കവണ്ണം ഒട്ടിച്ചു വെച്ചു. I would not miss this every day. ഒരു ദിവസം പോലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആ റെയ്നാർഡ് ബോങ്കയുടെ വിശാലമായ ആ കാഴ്ച ഞാൻ മാറ്റിയില്ല. I said, Father, ഞാൻ പറഞ്ഞു, പിതാവേ, this is a crusade. ഇതൊരു ക്രൂസേഡാണ്. This will be like a church. എന്നാൽ ഇത് ക്രൂസേഡാണെങ്കിൽ സഭ ഇങ്ങനെയായി മാറണം. I heard, go to the stadium and start sowing the word. അപ്പോൾ ഞാൻ കേട്ടു, നീ സ്റ്റേഡിയത്തിലേക്ക് പോവുക, വചനം വിതയ്ക്കുക. I got onto the gallery. ഞാൻ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിന്റെ ആ വലിയ ഗാലറി ഉണ്ടല്ലോ, എന്റെ മുകളിൽ കയറി. സോ
which cannot be seen. People packed up. ശൂന്യമായ സ്റ്റേഡിയത്തെ നോക്കി എന്റെ ഹൃദയം കൊണ്ട് ഞാൻ കണ്ടു ആ സ്റ്റേഡിയം ജനങ്ങളെ കൊണ്ട് ഇടിച്ചിരിക്കുന്നു. Abraham, look as far as you can. അബ്രഹാമേ, നീ തല ഉയർത്തി നോക്കാവുന്നിടത്തോളം നോക്ക്. I started preaching to an empty stadium which the world saw. Seen was temporary. In my spirit, I was birthing the revival. അശൂന്യമായ സ്റ്റേഡിയത്തിലേക്ക് നോക്കി 10,000 പേരെ അവിടെ ഇരിക്കുന്നതായി കണ്ടുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഉരുവായ സ്വപ്നം വചനം അവരോട് ഞാൻ പ്രസംഗിച്ചു. The Bible says, ബൈബിൾ പറയുന്നു, in Isaiah 54, യെശയ്യാപ്രവചനം 54, that everything will change but his kindness towards you will never change. എന്തെല്ലാം മാറി പർവതം മാന്തിയാലും കുന്നുകൾ നീങ്ങിയാലും അവന്റെ വിശ്വസ്തത മാറി പോകയില്ല. Tonight I am just giving you a framework. ഇന്ന് ഞാൻ ഈ വർഷത്തെ വചനത്തിന്റെ ഒരു ഒരു രൂപരേഖ മാത്രമേ തരൂ. I will continue it in the inner chamber and on Sunday as we will gather together. നമ്മൾ ഒന്നിച്ച് നെഹ്റു സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച കൂടുമ്പോഴും കൂടാതെ ഇന്നർ ചേംബറിലും ഞാൻ അത് തുടരും. Your descendants will inherit the nations and make the desolate cities inhabited. I want to tell you, this year is the year where our children will go out to nations. They will be going for studying, they'll be going for business, but wherever they go, even the desolate place, meaning where people don't want to go, they will go and start something which will prosper. Nee idathottum valathottum parakkum, Yeshaya 54:3. Nee idathottum valathottum parakkum, ninde sandathi jaathikalude devasham kaivashamaakkukayum shunya nagarangalil nivasikale paarpikkayum cheyyum. Adinte artham ninde makkal higher study ku vendi pogum, ninde makkal business kaarayi rajyangalil pogum, ennal kevalam avade chellukayalla, avadutha shunyatha ninde vaagdatha makkalal maattapadum. Tonight you heard the testimony of Robin. From a zero, today he is a doctor who studied in the United States. I will tell you, that testimony is going to trigger many of our youth who are going to go to the nation and they will inherit the nations. Oh, pidavinte maranathil thirunna shunyamayi theerna varum venneerai poya oru veettil ninnu 2 December 31 darshanathinte vaakkukal kette njan pogum ennu paranja Robin enna mon avan ivide irippunde avan United States Americayil poi doctor ayi madangi vannu innu ivide nilkumbol ninde sandathi vishalamaagum. How can this happen? ഇതെങ്ങനെ സംഭവിക്കും? The Bible says, ബൈബിൾ പറയുന്നു, do not fear, for you will not be ashamed, neither be disgraced, you will not be put to shame, for you will forget the shame of your youth. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല, നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവ്യത്തിലെ നിന്നെ ഇനി ഓർക്കയുമില്ല. God is going to bless you in such a manner that you will forget whatever happened in your life. കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ച ആ വല്ലാത്ത ഓർമ്മകളുണ്ടോ അതൊന്നും ഇനി ഓർക്കത്ത് പോലും ഇല്ലാതെ വേണം ദൈവം തന്നെ അനുഗ്രഹിക്കും. ഇതെന്തെന്നൊന്നറിയാമോ? തന്റെ കരുണ നിന്റെ മേൽ കരകവിഞ്ഞൊഴുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. You have to give him place where he can be poured into. തന്റെ കരുണ നിന്നിൽ ഒന്ന് ചുമ ഒന്ന് ഒഴിച്ച് കാണിക്കാൻ ഒരു ഇടം നീ കാട്ടി കൊടുക്കണം. God is looking for vessel where he can put his heart, where he can talk his heart. He wants to have that fellowship. That is why this is a year of prayer and intimacy. തന്റെ കരുണ പകർന്നു വെക്കാനുള്ള കരുണാപാത്രങ്ങളെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. തുറന്ന ഹൃദയമാകുന്ന പാത്രങ്ങളുമായി ഇരിക്കുന്നവരെ കർത്താവ് നോക്കുന്നു. കാരണം 2021 കരുണ നിറയ്ക്കുന്ന വിശാലതയുടെ വർഷം. The Bible says your children will be taught by the Lord. Our children will become number ones in every nation. Your children will prosper and they will enlighten the Lord. The Bible says your children shall be taught by the Lord and there will be grace, peace,
peace of your children. Bible parayunu ninde makkal yehovayal padipikkapadna upadeshikkapettavaravum ende karthavu ninde makkale avishalathil ethikkan aagrahikkum. And righteousness you will be established. Neethil nee sthirappadum. Your oppressor cannot even come near you. Ini ninne vishamippikkunavan ninde adukkal varugilla. Because they will fall even before they stand. Endanal avare elunettu nilkkunnu munpe veenu pogum. And that is why 17 says no weapon formed against you shall prosper. Adu ullana 17th vakyathil parayunnu ninakkedire undakkuna oru aayudhavum phalikkilla. This is the year where you will go forward without as a opposition, because the one in you is greater. You will say, I can do all things through Christ who strengthens me. Ee varshamayirikkum ella pratisandhigalude malagale marigadannu ninnil vasikkunnavan valiyavanagal vishalathilekku poguna varsham. This is a year where God wants to pour his love, pour his plan and execute it through you. I will tell you, he is the architect, he is the builder, but he needs a vessel that will yield to him. Ee varsham thanda sneham pagarnu vekkuna thanda karuna thanda paddathigal thanda valiya paddathigal pagarnu vekkan chila hrudayangal venam adu ninnilude aakkuvan logathinu kaanichu kodukkuvan thanda vishalatha kaanikkan nee aagunna paathrathe avanu venam. He wants to pour himself out. Than thanne thanne nee aagunna paathrathil chorinju vekkan aagrahikkunnu. Bring the white one, bring the white one first. If this is God, idu devamanengil, he wants to pour ninnilekku his power, thanne thanne chorinju thanda shakti, his wisdom, thanda gnanam. If you give him place, nee oru paathramayi avan idam koduthal, if you give him place, avan idam kodukkamengil, he will pour grace upon grace, kruba mel kruba jori, 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 grace upon grace, kruba mel kruba jori. But ennal the Bible says, Bible parayunu Ephesians 4, Ephesians 4, this should start from the spirit of your mind, ninde മനസ്സിന്റെ ചിന്താഗതിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നീ ഒരു കാര്യം അറിയണം, ദാറ്റ് യു ആർ ക്രിയേറ്റഡ് ഇൻ ദ റൈറ്റിയസ്നെസ് ആൻഡ് ഹോളിനെസ് ആസ് ഗോഡ്. എഫീഷ്യൻസ് 4:24, എഫീഷ്യർ 4:24, നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപത്തിൽ നീ പുതുതായി വീണ്ടും ജനിച്ചിരിക്കുകയാണ്. ഇൻ ദ ബൈബിൾ സേസ്, ബൈബിൾ പറയുന്നു, ഡു നോട്ട് ഗിവ് പ്ലേസ് യുവർ സ്പേസ് ടു ദ ഡെവിൾ. പിശാചിന് നിന്റെ ഇടം നിന്റെ പാത്രം നീ വിട്ടുകൊടുക്കരുത്. When bitterness comes, കയ്പ് വരുമ്പോൾ, you are giving your space to the devil. നിന്റെ അതേ ഇടം ദൈവം നിറയ്ക്കേണ്ട ഇടം നീ പിശാചിന് വിട്ടുകൊടുക്കുക. That man did this to me. ആ മനുഷ്യൻ എന്നോട് ഇത് കാണിച്ചു. That man did this to me. ഇയാൾ എന്നോട് അങ്ങനെ കാണിച്ചു. You keep bitterness, അങ്ങനെ കയ്പ് നീയാകുന്ന പാത്രത്തിൽ നീ നിറയ്ക്കാൻ പിശാചിന് ഇടം കൊടുക്കുകയാണ്. Someone gets blessed, മറ്റാരെങ്കിലും അനുഗ്രഹം കണ്ടു, jealous, ആകെ അസൂയ. Again your place is getting occupied. ദൈവം നന്മ നിറയ്ക്കേണ്ട ഇടം പിശാചിന് അസൂയ നിറയ്ക്കാൻ നീ വിട്ടുകൊടുത്തു. The Bible says, ബൈബിൾ പറയുന്നു, bitterness, കയ്പ്, clamor, കോപം, ക്രോധം, every day, എല്ലാ ദിവസവും, this should have been occupied with the power of God. ദൈവത്താൽ ദൈവത്തിന്റെ നന്മ കൊണ്ട് ശക്തി കൊണ്ട് നിറയേണ്ട അതേ പാത്രം ഇപ്പോൾ പിശാചിന്റെ പ്രവൃത്തികളാൽ നിറഞ്ഞിരിക്കുകയാണ്. And you are praying. എന്നിട്ടിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. God, ദൈവമേ എന്നെ നിറയ്ക്കണേ. God fill me. ദൈവമേ എന്നെ നിറയ്ക്കണേ. Where can God fill you? ദൈവത്തിനെ നിറയ്ക്കാൻ ഇടമില്ലല്ലോ. Where can God fill you? ദൈവം എവിടെ കൊണ്ട് നിറയ്ക്കും? He wants to. നിറയ്ക്കണോ ദൈവത്തിന് ആഗ്രഹമുണ്ട്. He wants to. നീയാകുന്ന പാത്രത്തെ നിറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. He wants his vision to be glorified on the earth, not the plan of the devil.
പിശാചിന്റെ പദ്ധതിയല്ല, നിന്റെ ഹൃദയത്തിലെ വലിയ കാഴ്ചപ്പാടുകൾ ലോകത്തിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ദൈവത്തിന് ആഗ്രഹമുണ്ട്. Don't give place to the devil. അവനാണ് വചനം പറഞ്ഞു സാത്താൻ ഇടം കൊടുക്കരുത്. Because he wants to occupy the place. കാരണം പിശാച് വേണ്ടാത്ത തന്റെ ചവർ നിറച്ചിരുന്ന സ്ഥാനത്ത് തന്റെ നന്മ കൊണ്ട് നിറയ്ക്കാൻ ദൈവം വെച്ചിരുന്നതാണ്. What can I do? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? Might be broken relationships. ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞതിൽ നിന്നാകാം. Your heart is getting filled. You are giving place to the devil. മറ്റാരോടുള്ള കയ്പ് ഒരുപക്ഷെ അവർ നിന്നെ ഉപദ്രവിച്ചതിൽ നിന്നുണ്ടായതായിരിക്കാം. ആ മുറിവ് പിശാചിന് ഇടം കൊടുക്കുകയാണ്. Your place is getting occupied with the place where the God had to live. ദൈവം വസിക്കേണ്ടിയിരുന്ന, നന്മ നിറയ്ക്കേണ്ടിയിരുന്ന അതേ പാത്രമാകുന്ന നിന്റെ ഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. And you are praying. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. Fill me. കർത്താവേ നിറയ്ക്കണേ. Do you know Father wants to fill you? വാസ്തവത്തിൽ നിന്റെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. നിറയ്ക്കാൻ ആഗ്രഹവും ആ ദൈവത്തിന്. First. എന്നാൽ ഒന്നാമതായി. We have to empty this. നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കയ്പും പകയും കുറവും കുറ്റാരവും അസൂയയും കയ്പും എല്ലാം നമുക്കൊന്ന് എന്നെ പിടിച്ചടക്കുന്ന ആ ബന്ധനങ്ങൾ, ആ വേണ്ടാത്ത സ്വഭാവങ്ങൾ ഒന്നും എനിക്ക് വേണ്ട. Something will happen. അപ്പോൾ ഒന്ന് സംഭവിക്കും. He will fill you. അവൻ നിന്നെ നിറയ്ക്കും. All the fullness. നിറവിനാൽ നിറയ്ക്കും. All the fullness. സകല നിറവിനാലും നിറയ്ക്കും. All the fullness. മുഴുവൻ നിറവിനാലും. Enlarge your vision. ആകയാൽ നിന്റെ ദർശനത്തെ വിശാലമാക്കുക. Enlarged vision is a vision where the fullness of God is. ദൈവത്തിന്റെ പൂർണ്ണതയാൽ നിറഞ്ഞെടുത്താണ് വിശാലതയുടെ. The Bible says. ബൈബിൾ പറയുന്നു. That their understanding was darkened because they did not glorify God. They did not approve God. Their space was filled with bitterness. Tonight, അവരുടെ ഹൃദയം ഇരുണ്ടു പോയതുകൊണ്ട് അവർ ദൈവത്തെ അറിഞ്ഞില്ല എന്നൊരിടത്ത് വായിക്കുന്നു. അവരുടെ ഹൃദയം കയ്പുകൊണ്ടും പകയും. I want to tell you today. എന്നാൽ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 2021. 2021. Is a year where you will become so bold in everything. But tonight. Take a decision. 2021-ന്റെ ജീവിതത്തിൽ വിശാലതയുടെയും വലിയ ദർശനത്തിന്റെയും ചുവടുകൾ വെക്കാൻ ധൈര്യശാലിയാകുന്നതിന്റെ വർഷമാണ്. എന്നാൽ ഓർക്കുക, ഈ രാത്രി let that bitterness go, leave it. ആ കയ്പ്, ആ വേണ്ടാത്തതെല്ലാം. I want to prove to the world what the glory of God is. ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് എന്നിലൂടെ ലോകം കാണണം. I will continue this message, of course. ഞാൻ ഈ സന്ദേശം തുടരും. But എന്നാൽ I want to tell you, ഞാൻ ഓർപ്പിക്കട്ടെ, the word which has been spoken ഇന്ന് രാത്രി ദൈവം നൽകിയ ഈ വചനം is not without effect. അത് അതിന്റെ ക്രിയ ചെയ്യാതെ പോകില്ല. 2021 is a year of higher things for you. 2021 ഇനിയും ഉന്നത കാര്യങ്ങളുടെ വർഷമാണ്. Leave jealousy, bitterness, clamor, evil talking, everything finished. കോപം, ക്രോധ, ദ്വന്ദപക്ഷം, അസൂയ, നിഗളം, എല്ലാം വേണ്ടാത്ത filthy വാക്കുകൾ എല്ലാം ഉപേക്ഷിക്കുക. Forgive one another as Christ forgave you. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിക്കുക. When Jesus was caught, arrested, beaten up, യേശുവിന് same hands which provided the bread. യേശു കർത്താവ് ആർക്ക് അപ്പം നുറുക്കി കൊടുത്തു അതേ കൈകൾ തന്നെ യേശുവിനെ അടിക്കുകയും മുറിവേൽപ്പിക്കുകയും അവനെ നിന്ദിക്കുകയും തുപ്പുകയും ചെയ്തപ്പോൾ he was man. അപ്പോൾ യേശു അസൽ മനുഷ്യനും കൂടാന്ന് മറക്കരുത്. He was hurt. കർത്താവിന്റെ ഉള്ളം പൊടിഞ്ഞു. സെയിം പീറ്റർ അതേ പത്രോസ് ഹിം ആൻഡ് സെഡ് ഐ ഡോണ്ട് നോ യു. യേശുവേ നിന്നെ ഞാൻ അറിയുന്നില്ലെന്ന് തള്ളി പറഞ്ഞു ഇതേ പത്രോസ്. ജീസസ് വാസ് സാഡ് ഓഫ് കോഴ്സ്. പക്ഷേ യേശു ഹി വാസ് സാഡ്. യേശുവിന് സങ്കടം വന്നു. ഹീബ്രൂസ് 12 ഹി സേസ് ദ ബൈബിൾ സേസ് എവരി ബർഡൻ ഹി വാസ് ബർഡൻഡ്. എബ്രായർ 12 നമ്മൾ വായിക്കുന്നു അവൻ ആകെ മുറിവേറ്റിരുന്നു. സകല ഭാരവും he just wanted to empty himself. തന്നിലുള്ള എല്ലാ ഭാരവും ഒഴിവാക്കുവാൻ താൻ ആഗ്രഹിച്ചു. That is why. അതുകൊണ്ടാണ്. The final words he said, Father. ഒടുവിലാ യേശു പറഞ്ഞു. I don't want to keep this burden also. ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു കർത്താവേ
എൻ്റെ അകത്ത് ഈ ഭാരവും എനിക്ക് വെക്കണ്ട. ഫോർഗീവ് ദം. അവരോട് ക്ഷമിക്കണേ. ബിക്കോസ് ദേ ആർ നോട്ട് ഡൂയിങ് നോയിംഗ്ലി. അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയാൻ മേല പിതാവേ. ജീസസ് let that also go. യേശു അതും താനാകുന്ന പാത്രത്തിൽ നിന്ന് ഒഴിച്ചു കളഞ്ഞു. He pulled out that burden. അവൻ അതിനെ ചൊരിഞ്ഞു താഴേക്ക് വിട്ടു. Forgive them. അവരോട് ക്ഷമിച്ചു. Not for them but for him. അവർക്ക് വേണ്ടി മാത്രമല്ല തനിക്ക് വേണ്ടി. So that his vessel becomes perfect empty now that the resurrection was near. തന്റെ ഉയർപ്പ് വളരെ സമീപമാണെന്ന് അറിയാം. തന്റെ പാത്രത്തെ വേറൊരു കൈപ്പോണ്ടം നിറയ്ക്കാതെ തന്നെ ഏറ്റവും ശൂന്യമാക്കി നിറവിനായി മാറ്റിവെച്ചു. And God raised him up. ആ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. To the highest level where no one can touch. മറ്റാർക്കും ഇനി തൊടാൻ കഴിയാത്ത അത്യന്തം മീതെ. Tonight 2021 is a year where you let go things. The Bible says He will fill your heart with good things and you will be of perfect health. 2021 ലേക്ക് ചുവട് വെക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഹൃദയത്തിൽ കടന്നുകൂടിയ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും എല്ലാ കയ്പും കൂറ്റാരവും ദൂഷണവും ഒഴിച്ചു കളഞ്ഞ ഒരു നല്ല പാത്രമായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിന്റെ ദർശനം കൊണ്ട് നിന്നെ നിറച്ച് നിന്റെ കൂടാരത്തെ വിശാലമാക്കി സ്വർഗം നിറയ്ക്ക്. Receive a vision of yourself, a good vision. This is going to happen for 2021. 2021 ലേക്ക് നിനക്ക് ചെയ്യാൻ പോകുന്ന വലിയ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നിനക്ക് തന്നെ ഉണ്ടാകട്ടെ. Let there be a plan for 2021. Write it down. Post it where you can see. Speak life into it and it will happen. In 2021 itself നിന്റെ ആദർശന ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാണാവുന്നിടത്തെല്ലാം ചെല്ലുന്നിടത്തെല്ലാം ഒട്ടിച്ചു വെക്കുക. അതിന്മേൽ നീ പ്രവചിക്കുക. അതിന് നീ വസ്തുത കൊടുക്കുക. ആ വിഷനിലേക്ക് ദൈവം നിന്നെ. Always understand you are a new creation created in the holiness and righteousness of God. എപ്പോഴും ഓർക്കുക ദൈവത്തിന്റെ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാണ് നീ. You are like God walking on this earth. ഈ ലോകത്തിൽ ദൈവം നടക്കുന്നു അതിനു പകരം അതുപോലെയാ നീ. That is why the Bible says walk like him, walk, talk like him, with the God likeness, exercise God likeness on this earth. അവനാണ് വചനം പറയുന്നത്. യേശുവിനെ പോലെ ചിന്തിക്കുക, ക്രിസ്തുവിനെ പോലെ സംസാരിക്കുക, അവൻ ഈ ഭൂപരപ്പിൽ സഞ്ചരിച്ച പോലെ സംസാരിക്കുക. ദൈവത്തിന് പകരം അവന്റെ വിശാലത നിന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. God wants to pour his mercy. ദൈവം തന്റെ കരുണ നിന്റെ മേൽ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു. God wants to pour his anointing. തന്റെ അഭിഷേകം നീ ആകുന്ന പാത്രത്തിൽ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു. Will you give him space? അവനെ നീ ഇടം കൊടുക്കുമോ? Will you give him space? അവനെ ഇടം നീ കൊടുക്കുമോ? You are so full with other things. Let us empty it tonight and say, Father, pour everything. പല വേണ്ടാത്തവയും നിറച്ചു വെച്ചിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് അതെല്ലാം ഒഴുക്കി കളഞ്ഞ് എന്നിട്ട് പറ പിതാവേ ആ നന്മ കൊണ്ട് എന്നെ നിറയ്ക്കണേ. You fill. That is why the Bible says to be filled with all the fullness of God. Where if you give space, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് വചനത്തിൽ പറയുമ്പോൾ ഇടമില്ലെങ്കിൽ എങ്ങനെ നിറയ്ക്കും? You are already full. ഇപ്പോൾ തന്നെ മറ്റെന്തൊക്കെയോ നിറഞ്ഞിരിക്കുക. Spiritually I'll tell you, if you are satisfied, I am running a good church. No, He wants to give you nation. ആത്മീയമായിട്ട് പറഞ്ഞാൽ നിനക്കൊരു സംതൃപ്തിയിൽ അടഞ്ഞിരിക്കുകയാണോ? എനിക്കൊരു നല്ല സഭയാണ്, ഞാൻ ഇത്രയൊക്കെ പ്രവർത്തിച്ചു. ദൈവം ആഗ്രഹിച്ചത് രാജ്യങ്ങളെ തരാനാണ്. Nations, രാജ്യങ്ങളെ. Heavenly feast. Heavenly feast. Disciple into nations and nations, and many of our youth are going to be sent as apostles into the nation, the desolate places where he will take it as an inheritance. Heavenly feast. അനേക യുവാക്കളെ യേശു കർത്താവ് ലോകമെമ്പാടും അപ്പോസ്തോലന്മാരയച്ച് തന്റെ വലിയ മഹത്വത്തിൽ രാജ്യങ്ങളെ രാജ്യങ്ങളെ ശിക്ഷപ്പെടുത്തുന്ന ദൈവ പ്രവൃത്തിയാണ് നിന്റെ മേൽ. I want to challenge the youth today. ഇന്ന് രാത്രി സകല യുവാക്കളെയും ഞാൻ വെല്ലുവിളിയോടെ. I'm so excited hearing them doing such businesses now, but plan better, bigger. Let the past be past. Pursue forward. നമ്മൾ കേട്ടല്ലോ പലതവണ, God is for you, who can
be against you. നമ്മൾ കേട്ടല്ലോ നമ്മുടെ പല ചെറുപ്പക്കാരും ഇപ്പോൾ തന്നെ 20-കാർ അവർക്ക് കിട്ടിയ ദർശനത്തിൽ വലിയ ബിസിനസ്സുകൾ വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി അത് കഴിഞ്ഞത് കഴിഞ്ഞു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിലേക്ക് വിശാലതയിലേക്ക് ഓടുക. Are you ready? Ready ആണോ? Are you ready? Ready ആണോ? Then pour out the past and welcome the Holy Spirit inside. ആ ഭൂതകാലത്തെ ചൊരിഞ്ഞു വെളിയിൽ കളഞ്ഞിട്ട് വരാൻ പോകുന്ന വലിയ വിശാലതയെ ഉള്ളിലേക്ക് Let the past be past, but you pursue forward with the power of the Holy Spirit, which is going to be poured right now into you. പഴയത് കഴിഞ്ഞു പോയി, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക, മുൻപോട്ട് വലിയത് നല്ലത് നിറയ്ക്കുവാൻ. Are you ready? Ready ആണോ? God is willing. ദൈവം ഇപ്പോൾ ready ആണോ? God is willing because he wants to show what glory can do on this earth. തന്റെ മഹത്വത്തിന് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. അതുകൊണ്ട് ദൈവം എപ്പോഴേ റെഡിയാണ്. Needs a vessel. എന്നാൽ അവന് അതിനൊരു പാത്രം വേണം. This man standing here. ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തി was a zero. ഞാൻ ഒരു പൂജ്യമായിരുന്നു. Minus. പൂജ്യമല്ല, അതിന്റെയും താഴെ മൈനസ് ആയിരുന്നു. But I became a blessing to the nations of the world. ലോകത്തിലെ രാജ്യങ്ങൾക്ക് എന്നെ യേശു ഒരു അനുഗ്രഹമാക്കി. I preach what I believe. ഞാൻ എന്ത് വിശ്വസിച്ചോ അത് മാത്രം ഞാൻ പ്രസംഗിച്ചു. All this ഇതെല്ലാം is because of his mercy. അവന്റെ കൃപയൊന്ന് മാത്രം. Because I have a helper. കാരണം എനിക്കൊരു സഹായകനുണ്ട്. I have a helper. എനിക്കൊരു സഹായകനുണ്ട്. God himself. ദൈവം തന്നെയാ സഹായം. His name is Holy Spirit. എന്റെ പേരാണ് പരിശുദ്ധ. If 2021 is a year of enlargement, it is the year of the Holy Spirit with the intimacy with Christ where God the Father will pour his plan into you. 2021 വിശാലതയുടെ വർഷമാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ വർഷമാ. കാരണം പരിശുദ്ധാത്മാവാണ് ആ വിശാലത ഉള്ളിൽ പ്രകടിപ്പിക്കുന്നത്. I am going to hear thousands of testimonies like Robin, thousands of testimonies like Divya and Motin who called me right now. I am going to hear thousands of testimonies how God raised up businessmen, engineers, politicians, many many great things which God is going to pour his plan and do it through you. Robine pole nammala ketta divya pole aa kunjungale aa darshanam avare engane vishalamaakkunnulla saakshangal kettallo idu pole ee darshanathinte vishalade ullavar ade business rangathe politics rangathe joliyude unnatha sthanathe oo suvisheshathinte rangathe vishaladeyude aunnathyathinte the elders of the church, the governors of the church, all those who are old, don't give up. Because God is going to give dreams, God is going to give visions. What is going to happen in nations will be revealed, and you will become the oracles of God. എന്റെ ചുറ്റും നിൽക്കുന്ന ഗവർണസിലുള്ളവർ, അതുപോലെ സഭയിലെ വാർദ്ധക്യത്തിൽ വന്നിട്ടുള്ള എന്റെ സൗകര്യ സഹോദരന്മാർ, നിങ്ങളും വിട്ടുകൊടുക്കരുത്. വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ കാണുമെന്ന് കർത്താവ്, കൂടാരത്തിന്റെ വിശാലത നിങ്ങളും ഹൃദയത്തിൽ ദർശിക്കണം. We heard testimonies of creative miracle that is going to explode. Heavenly feast, what healing and testimonies that we have seen till now, God is going to supersede it with overflows of the Holy അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഹെവൻലി വിഷന്റെ ചരിത്രത്തിൽ എന്തുമാത്രം നടന്നു, ഇപ്പോഴും നടക്കുന്നു. എന്നാൽ അതിലും ഒരു വിശാലത, ആ നമ്മുടെ ടെറിട്ടറികൾ വിശാലമാകാൻ. The businessmen in heavenly feast, let me tell you, if you receive the word, everything will change. Heavenly vision business card, ee vajanam ningale etteduthal ningade ella sthithigalum maaru. I have a very good friend, enikoru utta snehithan who eats every word that is preached, the word of faith. Deiva vajanam vishwasa vajanam prasangichal adu pidichedutha bakshikkunna swabhavam adanikku. His mother was a nurse. Thande amma oru nurse aayirunnu. They were going through very tough times. Valare pradisandhi ghatathilude avaru poi. He said like this. Thaningena paranjathu. Pastor ji. Pastor. Every word you speak. Angu prasangikkunna ore vajanangalum. I cut out everything else. I just eat it. Ya baaki chindagalokke maati nirthiyitte aa vajana njan eduthu angu thinnum. Some of the preaching that you have done. Thangal cheytha prasangangalil paladum. He is watching tonight. Innu raathri adheham kandondayirikkum. You know what he is today? ഇന്ന് താൻ ആരാണെന്ന് അറിയാമോ? He flies around in his private jet. തന്റെ പ്രൈവറ്റ് ജെറ്റ് പ്ലെയിനില ഇപ്പോൾ ലോകമെമ്പാടും കറങ്ങുന്നു. The same hospital where his mother was working as a nurse, he bought that hospital. തന്റെ അമ്മ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ആ വചനം മനുഷ്യരിൽ വരുത്തിയ മാറ്റം കണ്ടോ? ഇന്ന് താൻ അത് വാങ്ങി.
thousands are working under him in over 4000 stations around the globe. ലോകത്തിലെ മാടും 4000 ത്തിലധികം സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് പേർ തന്റെ കീഴിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. He says like this. താൻ ഇങ്ങനെ പറയാറുണ്ട്. I don't associate with people who don't talk faith. വിശ്വാസം പറയാത്ത ഒരു വ്യക്തിയുമായും ഞാൻ ഒരിക്കലും കൂട്ടുകേരില്ല. I don't want to hear any nonsense. വേണ്ടാത്ത നോൺസെൻസ് ഒന്നും കേൾക്കാൻ എൻ്റെ ചെവിയും കൊടുക്കില്ല. This is my first flight. ഇതിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ്. Many are coming. ഇനി വരുന്നേ ഉള്ളൂ. I will become a display to the world. ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറും. Are you ready for it? നിങ്ങൾ അതിന് റെഡിയാണോ? Are you ready for it? റെഡിയാണോ? My God is a limitless God. എൻ്റെ ദൈവം പരിമിതികളില്ലാത്ത. Who does exceedingly abundantly more than you can think. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന വിശാലതയുടെ ദൈവമാണ്. Just lift your hands wherever you are. കരങ്ങളായിരിക്കുന്നിടത്തൊന്ന് ഉയർത്തിപ്പിടി. Don't be tired. ക്ഷീണിതരാകരുത്. Don't be tired. ക്ഷീണിതരാകരുത്. All the prophecies, all the dreams, all the desire that you were having, it will be fulfilled. 2021 is the year of fulfillment. ലഭിച്ചിട്ടുള്ള പ്രവചനങ്ങൾ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള നല്ല ആഗ്രഹങ്ങൾ, നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വെളിപ്പാടുകൾ, ദർശനങ്ങൾ, നിങ്ങൾ കണ്ടതെല്ലാം 2021 Everything that you desired this year, you will see it getting fulfilled. ഈ വർഷം നീ ആഗ്രഹിച്ചതൊക്കെ നിവർത്തിക്കപ്പെടുന്ന വർഷമായി. Write it down. അത് എഴുതിയിടുക. See it again and again. വീണ്ടും അതിനെ കാണുക. Oh, things are happening miraculously. ഓ ദർശനം എഴുതി വെക്കുക, അത് പൂർത്തീകരിക്കപ്പെടും. Even today as I am preaching, something miraculous is happening in the heavenlies. ഇന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചില സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Something is being emptied and many are getting full. എന്തൊക്കെയോ ഒഴിഞ്ഞു പോകുന്നു, പാത്രം ഒഴിച്ചു കളയുന്നു, എന്തോ നന്മകൾ നിറയുന്നു. Just lift your hand and ഉയർത്തി ഒന്നിച്ച്, and Lord, I worship you. And Lord, I worship you. Lord, I worship you. Father, in the name of Jesus. Lord, I worship you. And Lord, I worship you. And Father, in the name of Jesus. പിതാവേ, യേശുവിൻ നാമത്തിൽ. I spoke a part of what you gave me. കർത്താവേ, അങ്ങ് എൻ്റെ ഉള്ളിൽ തന്ന വചനത്തിന്റെ ഒരു ഭാഗം നിന്റെ ജനത്തിന് ഞാൻ കൊടുത്തു. Isaiah 54. യെശയ്യാവ് 54. Every word. അതിലെ ഓരോ വാക്യങ്ങളും വചനങ്ങളും is 2021's word for us. ഞങ്ങൾക്ക് വേണ്ടിയുള്ള 2021-ന്റെ വാക്കുകളാണ്. Now I pray. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. That there will be outpour of the Holy Spirit wherever in the world people are watching. ഇന്ന് ലോകത്തെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുമേലും പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടാകട്ടെ. അവരുടെ ഉള്ളിൽ ഒരു വലിയ ഇളക്കം സംഭവിക്കട്ടെ. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഇളകി ഉയരുന്ന അനുഭവം. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ്. എല്ലാ തരങ്ങളും തുറന്ന് അന്യഭാഷകൾ സംസാരിക്കും. See, he is able to do exceedingly abundantly more than you can ask or think. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി സകലം ജീവനെ ശക്തി. Oh, he is going to supersede what you are thinking. നീ കാണുന്നതിനെ നീ ചിന്തിക്കുന്നതിനെ അപ്പുറം ദൈവം പ്രവർത്തിക്കും. He is gifting nations. അവൻ രാജ്യങ്ങളെ നിനക്ക് അവകാശമായി തരും. He owns everything. അവനാണ് സകലത്തിന്റെ. Father, I pray in the name of Jesus. പിതാവേ, ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Everyone who is watching me. ഇന്നെന്നെ കേൾക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരും. Release your powerful presence. അങ്ങയുടെ അതിശക്തമായ സാന്നിധ്യം അവരിലേക്ക് പകരണമേ. Release the glory that has never been revealed. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ലാത്ത മഹത്വം വെളിപ്പെടട്ടെ. Let them become the light. Let them be shining. Let them be taking over desolate places. അവർ വെളിച്ചങ്ങളായി മാറട്ടെ. അവർ പ്രകാശിക്കട്ടെ. അവർ ജ്വലിക്കട്ടെ. അവർ ശൂന്യ സ്ഥലങ്ങളെ കൈവശമാക്കട്ടെ. Let them take over reign in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവർ വാഴട്ടെ. അവർ പിടിച്ചടക്കട്ടെ. I bless each one of you in the name of Jesus. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. Bless you.
അനുഗ്രഹിക്കുന്നു. Bless you. അനുഗ്രഹിക്കുന്നു. Let every area of your life be blessed. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ. Let your family life be blessed. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കട്ടെ. Children be blessed. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കട്ടെ. Children will be taught by the Lord. കർത്താവിനാൽ അവർ പഠിപ്പിക്കപ്പെടട്ടെ. They will be number ones in everything. എല്ലാ മേഖലകളിലും ഒന്നാമതെത്തട്ടെ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Father. പിതാവേ. Let it be done as you have given to the word to us. ഇന്ന് വചനത്തിൽ ഞങ്ങൾക്ക് നൽകിയത് അതുപോലെ സംഭവിക്കട്ടെ. Holy Spirit help us. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. Every day lead us. We are not going to lead. You are going to lead us. ഞങ്ങളല്ല ലീഡ് ചെയ്യുന്ന കർത്താവേ അങ്ങ് ഞങ്ങളെ ഓരോ ദിവസവും നടത്തും. You are going to hold us and lead us. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തും. You will give us dreams and visions. ഞങ്ങൾക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും തരണം. And we are going to see the biggest harvest. ഞങ്ങൾ ഏറ്റവും വലിയ കൊയ്ത്ത് കാണാൻ പോകുന്നു. We will see the biggest harvest ever. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൊയ്ത്ത് ഞങ്ങൾ കാണും. And Lord I worship. പിതാവേ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. Bless everyone in the church and outside the church, all who watched us, they are a part of our family. കർത്താവേ ഹെവൻലി വി സഭയ്ക്കകത്തുള്ളവരും ആയിട്ടില്ലാത്ത ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവരും അവരെല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളാണ്. അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. All those who watched in the ശുശ്രൂഷയിൽ കണ്ട പങ്കെടുത്ത എല്ലാവരും let them be blessed. അവരെല്ലാവരും അനുഗ്രഹിക്കുന്നു. We give you all the glory. എല്ലാ മഹത്വവും ഞങ്ങളെ കർത്താവിന്. Help us. ഞങ്ങളെ സഹായിക്കണം. To enlarge. വിശാലമാകുവാൻ ഞങ്ങളെ സഹായിക്കണം. Let every limitations be broken tonight. ഞങ്ങളുടെ അകത്തുള്ള എല്ലാ പരിമിതികളും ഇടുക്കങ്ങളും ഇന്ന് രാത്രി പൊട്ടിപ്പോകട്ടെ. And let us help us to believe the word as it is. വചനം എങ്ങനെയാണോ അതായതുപോലെ വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. We give you glory. Ella mahatvam angeke. In Jesus name. Yeshuvin naam. Come on, give a clap and say thank you Jesus. Ellarum karam adichu sthuthi arpichu.